ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഇവിടെ ഒരു ലഞ്ചിൻ്റെ ഫുഡ് തയ്യാറാക്കാം. അതായത് ലഞ്ച് ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത്രയും ഞാൻ എന്താണ് ബിരിയാണി കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പരാതി പറഞ്ഞു ഞങ്ങൾക്ക് വെജിറ്റബിൾ ഐറ്റംസ് ഒന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പരാതി തീർന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു വലിയ സവാള, ഒരു വലിയ സവാളേനെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്ത് വച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു മീഡിയം ക്യാരറ്റ് രണ്ടെണ്ണത്തെ ഞാൻ ഇതുപോലെ കൊത്തി അരിഞ്ഞ് റെഡിയാക്കിയിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ ചോപ്പറിൽ വെച്ചാൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനെ കൈകൊണ്ട് കത്തി കൊണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കാം. അതുപോലെ ഞാൻ ഒരു വലിയ ക്യാപ്സിക്കം, നല്ല വലിയൊരു ക്യാപ്സിക്കത്തെ ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ചൂട് തണ്ട് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കാബേജ്, ഇതുപോലെ തന്നെ കാബേജിനെയും കൊത്തി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് സ്പൈസസായ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഗ്രാമ്പു, ഒരു 3-4 എണ്ണം ഗ്രാമ്പു, അതുപോലെ ഒരു കുറച്ച് ഒരു 1/2 സ്പൂണോളം പെപ്പർ, അതായത് കുരുമുളക്, പിന്നെ ഒരു ചെറിയ പട്ട, പിന്നെ നട്ട്സ്, അതുപോലെ ക്രിസ്മസ്, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഞാനിവിടെ ചോറാണെങ്കിൽ റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല നീളമുള്ള അരിയുടെ റൈസാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഉപ്പൊക്കെ ചേർത്താണ് ഞാൻ റൈസ് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് നമ്മുടെ വെജിറ്റബിൾ ജസ്റ്റ് ഒന്ന് വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ പാനെടുപ്പത്ത് വെച്ചു. ഇനി കുറച്ച് വെജിറ്റബിൾ ഓയിൽ, ഇതുണ്ട് ഒരു വലിയ തവി വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന സ്പൈസസിന് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഗ്രാമ്പു ഇട്ട് കൊടുത്തു, അതുപോലെ നല്ല പെപ്പർ ഇട്ട് കൊടുത്തു, അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പട്ടേനയും കൂടി ഇതിലേക്ക് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തു. അതൊന്ന് അല്ല, ജസ്റ്റ് പൊട്ടി ഈ കുരുമുളക് ഇതിൽ കിടന്നൊന്ന് പൊട്ടും. പൊട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നട്ട്സിനെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക്. വേണ്ട, കുരുമുളക് പൊട്ടി തുടങ്ങി, വേണ്ടോ പൊട്ടി തുടങ്ങി, വേണ്ട. അപ്പം കുരുമുളക് പൊട്ടി കഴിഞ്ഞു, ഇനി നട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്രിസ്മസിനെ ഇട്ട് കൊടുക്കാം. അപ്പം നട്ട്സിനെയും ക്രിസ്മസിനെയും ഇട്ട് കൊടുത്തു. ക്രിസ്മസ് ഒന്ന് ജസ്റ്റ് ഇതിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള ഇവിടെ ഇട്ടിട്ടുണ്ട്. സവാള ഒരു ശകലം ഒരു ഇതായി കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിനെ ഇട്ട് കൊടുക്കാം. വേണ്ട, സവാള ഒരുവിധം മൂത്തു, ഇനി ക്യാരറ്റിനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് ഇട്ടു. അതിനോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം കാബേജിനെ ഞാൻ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കാബേജിനെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. വേണ്ട, ഇട്ട് അതിൻ്റെ ആ പച്ചപ്പ് മണം ഒരു ശകലം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരു ഒരു ശകലം ഒരു പിഞ്ച് തന്നെ ഉപ്പിട്ട ചോറാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇനി ഇത് ഒരുവിധം ആയിട്ടുണ്ട്, വേണ്ട പകുതിയോളം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കത്തെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ഒരുപാട് വേവണ്ട. പിന്നെ അതുപോലെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. പച്ചമുളക് ആഡ് ചെയ്യേണ്ടതാണ്. ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ ക്യാപ്സിക്കത്തിന് നല്ല എരിവുള്ള നല്ല മൂത്ത ക്യാപ്സിക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് അല്ലെങ്കിൽ ഞാനൊരു ഒരു പച്ചമുളകിന് നൈസായിട്ട് അരിഞ്ഞ് ചേർക്കാറുള്ളതാണ്. അപ്പോൾ അത് ചേർത്തിട്ടില്ല ഈ ക്യാപ്സിക്കത്തിൻ്റെ എരിവ് കാരണം. അപ്പോൾ കുട്ടികളൊന്നും കഴിക്കില്ല നമുക്കിതേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം, ഈ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു ആ പച്ചപ്പ് മാറിയാൽ മതി, ഒരുപാട് വാടി കളയരുത്. നിങ്ങൾ വാടി കളഞ്ഞാൽ പിന്നെ അതങ്ങനെ അതിൽ കുഴഞ്ഞു പിടിക്കും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് ഇടിഞ്ഞിട്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഒരു വാടിയ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. വേണ്ട, റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. 2 ഗ്ലാസ് ഒരു വലിയ 2 ഗ്ലാസ് റൈസ് വേവിച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ 2 ഗ്ലാസ് റൈസ്, അതായത് ബസുമതി റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബസുമതി റൈസിലേക്ക് ഞാൻ ഇതുപോലെ ഒരു വലിയ 1 സ്പൂൺ പച്ചയ്ക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. നെയ്യ്
वेजिटेबल फ्राइड राइस या सर्व कई का ना टेस्ट या पाइनापि एसनस चेरतुकी वे प्रत्येक ई फ्राइड राइस नमुक कम वे कड़ी कहें यानि अचार या तैयार मंग अचार मंग कुरी चुदायटरी या कड़ी अचार अब एल नारंग अचारे कूटा वैलिए अब अद या नारंग अचार पकर ना मंग कड़ अल चोर कड़ी आवश्यम नमुक वे या पपड़ों रेडी आचो पपड़ों वरत वे अब अभी नमक पपड़ कूड़ी इतने सर्व कम का तौर अब ए वीडियो निष्टे लाइक षेर अल कमेंट मरकृद कमेंटाष्ट ओके बाय।